ഹായ് എല്ലാവരും, എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫുഡ് ബ്ലോഗാണ്. വേറൊന്നുമല്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ആരോഗ്യവകുപ്പ് അത്രയ്ക്ക് ജാഗ്രതയായ നിർദ്ദേശങ്ങൾ തന്നിരിക്കുവാണ്. ആവശ്യമില്ലാതെ ആരും വീട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങരുതെന്ന്. അപ്പം അത്യാവശ്യ ഘട്ടത്തിന് മാത്രമേ പുറത്ത് പോകാവൂ. നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. കാരണം അവർക്ക് എല്ലാവരടുത്തും ഒരേ സമയം എത്തിച്ചേരാൻ സാധിക്കില്ല. സോ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ കെയർ ടേക്ക് ചെയ്ത് ബാക്കിയുള്ളവരിൽ കൂടെ ആ നിർദ്ദേശങ്ങൾ എത്തിക്കാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ ഉത്തരവാദിത്തമാണ് അത്. ഈ സിറ്റുവേഷൻ കടന്നു പോവുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ഒരു 2 ആഴ്ചയോളമായിട്ട് വീട്ടിൽ തന്നെയാണ്. അപ്പം കുക്കിംഗ് ഒക്കെ അത്യാവശ്യം കുറച്ചൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു കുക്കിംഗ് അല്ലെങ്കിൽ ഒരു ഫുഡ് ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞും, ടൊമാറ്റോ, പിന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കഴുകാം. അപ്പം അതൊക്കെ കഴുകി ഇനി അടുത്ത വേറൊരു ടാസ്ക്കാണ് ഈ വെളുത്തുള്ളി അല്ലിയായിട്ട് എടുക്കുക എന്ന് പറയുന്നത്. വളരെ മടിച്ചായതുകൊണ്ട് തന്നെ ചെയ്യാൻ വളരെ മടിയായിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. അപ്പം പെട്ടെന്ന് അതും കൂടെ ചെയ്യാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിക്കാനുള്ളതെല്ലാം തൊലിച്ച് വരച്ച് വെച്ചിട്ടുണ്ട്. പനീർ കറി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ അരിഞ്ഞ് എല്ലാം വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് സവാള, പിന്നെ പച്ചമുളക്, ടൊമാറ്റോ, മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള പനീർ. ഞാനിപ്പോൾ പനീർ ഇവിടെ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. കാരണം മറ്റത് ഫ്രൈ, ഈ പനീർ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ കുഞ്ഞു പീസസ് ആണെങ്കിൽ ഫ്രൈ ആയിട്ട് വരെ ഇച്ചിരി ചിലപ്പോൾ ബ്രേക്ക് ആയി പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി വലിയ ക്യൂബിക് പീസസ് ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് പിന്നെ ഇനി വേണ്ടത് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. കാരണം നമുക്ക് പനീര് പൊരിച്ചെടുക്കേണ്ടതാണ്. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ കഴിക്കും. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെളിച്ചെണ്ണ ഇപ്പോൾ ഏകദേശം ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് പനീർ ഉറവുമായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്യാം. പനീർ ഇടുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം പനീർ ഇടാൻ. കാരണം അങ്ങനെ ഇട്ടില്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കൂടുതലാണ്. ും ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് പനീർ മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ടിഷ്യൂ ഇട്ട് ഒരു ഇതിൽ വെച്ചേക്കുവാണ്, കാരണം എണ്ണ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക്
ഇതിന്റെ ബാക്കി പ്രിപ്പറേഷൻസ് ഒന്നിട്ട് കിടക്കാം. അപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ ചൂടായ എണ്ണ തന്നെയാണ്. ആദ്യം അതിലോട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടു. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കുറച്ചു അത് പെട്ടെന്നൊന്ന് വാടി വരും. ഇത് അമ്മൂമ്മ പറഞ്ഞു തന്നിട്ടുള്ള ട്രിക്കാണ്. ചായ കുടിക്കുകയാണ്, രാവിലെ ഒന്നും കുടിച്ചില്ല. ഇപ്പൊ ഉപ്പിട്ടപ്പോ കണ്ടോ പെട്ടെന്ന് അതൊന്ന് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കുമായിരുന്നു. ഉപ്പിട്ടോണ്ടാണ് അത് പെട്ടെന്നൊന്ന് വശങ്ങാറുന്നത്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ടു. ഞാൻ വേറെ ആരെടുത്തും അല്ല ചോദിച്ചത്, ക്യാമറ എടുത്തു തരുന്നത് എന്റെ അനിയനാണ്. അപ്പൊ അവന് ചില ദിവസം പച്ചമുളക് വിൽക്കില്ല, ചില ദിവസം അവന് ക്യാപ്സിക്കം വിൽക്കില്ല. അപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടെ എല്ലാരും അവന്റെ അഭിപ്രായം ചോദിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. തുറന്നു. അടുത്തത് ടൊമാറ്റോ ഇടണം. തക്കാളി വേണമെങ്കിൽ കുറച്ചുകൂടെ ചെറിയ പീസസായിട്ട് അരിയാം. ഞാൻ പിന്നെ മടി കാരണമാണ് ഇത്തിരി വലിയ പീസസ് അരിഞ്ഞിട്ടത്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി കട്ടിക്കൊടുക്കാം. മുളക് പൊടി അല്ല, പെപ്പറാണ് ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പെപ്പറും ഇടാം. മതിയാടാ. അടുത്തത് മസാലയാണ്. അപ്പന അമ്മയാണ് സൈഡിൽ നിന്ന് ബഹളം വെക്കുന്നത്. എത്ര മിന്നാതിരിക്കാൻ പറഞ്ഞാലും അതിൽ കേൾക്കില്ല. ഇതിനും നമ്മുടെ കറി ഓൾമോസ്റ്റ് ഹാഫ് അല്ല, ഒരു 45% ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഡ്രൈ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടമുള്ളവർക്കെങ്കിൽ ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യാം, പ്രിപ്പയർ ചെയ്തെടുക്കാം. അത്യാവശ്യം ഇച്ചിരി ചിലവർക്ക് ലൂസായിട്ട് കറിയായിട്ട് വേണം എന്നുള്ളത്, അവർക്കാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തെടുക്കാം. നമുക്കെല്ലാവർക്കും ഡ്രൈ ആയിട്ടുള്ളതാണ് ഇഷ്ടം, അതുകൊണ്ട് ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നേരത്തെ മുറിച്ച് വെച്ച പനീർ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇച്ചിരി മല്ലിയില വെച്ച് നമുക്ക് സുന്ദരിയാക്കി എടുക്കാം.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ പനീർ കറി ഇവിടെ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. സോ വളരെ എളുപ്പത്തിൽ ഇപ്പം എന്നെ പോലെയുള്ള ടീനേജ് കഴിഞ്ഞു, എന്നാലും കോളേജ് സ്റ്റുഡൻസിന് വീട്ടിൽ വെച്ച് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അധികം പാടൊന്നുമില്ലാതെ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതായിരുന്നു എൻ്റെ ക്യാമറമാൻ, എൻ്റെ അനിയനാണ് നവനീത് എന്നാണ് പേര്. സോ അവനാണ് ഇന്ന് ക്യാമറ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. ഇതാണ് നമ്മുടെ ഡിഷ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സോ നേരത്തെ പറഞ്ഞതുപോലെ കൊറോണ ടൈമാണ്. അപ്പം എല്ലാവരും സ്വന്തം ഹെൽത്തും ഹൈജീനും ശ്രദ്ധിക്കുക, അതേപോലെ മറ്റുള്ളവരുടെ ഹെൽത്ത് കൺസേൺ ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത വ്ലോഗുമായിട്ട് കയറുന്നവരെ ടാറ്റാ.